നമുക്കൊരു ശർക്കരപ്പാനി തയ്യാറാക്കാം. നമ്മളെല്ലാം കല്യാണ വീടുകളിൽ പോകുമ്പോൾ പാനിയും പഴവും കഴിക്കാറുണ്ട്. അപ്പോൾ ആ പാനിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 2 വലിയ ഉണ്ട ശർക്കരയാണ്. കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1 വലിയ കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കഷ്ണം ചുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഏലക്കായും ചുക്കും അതേപോലെ ജീരകവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ദാ ഇവിടെ മിക്സിയിൽ നന്നായിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. എന്നിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്ന ശർക്കര വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ശർക്കര ആ വെള്ളത്തിനകത്തേക്ക് അലിഞ്ഞ് കിട്ടും. നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒരു 10 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് ആ വെള്ളത്തിനകത്ത് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇതാ നന്നായിട്ട് ആ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് ആ വെള്ളത്തിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയ കുമിളകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാനി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ, എല്ലാവർക്കും പാനി കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണ് പഴവും കൂട്ടി പാനി കഴിക്കുന്നത്. അപ്പോൾ ഇനി പാനി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പാനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതേപോലെ പാനി ഉണ്ടാക്കാനായിട്ടൊന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിള വന്ന് ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് സമയം തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച് പൊടിച്ചു വെച്ചിരുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഏലക്കായയുടെയും ചുക്കിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് സമയം കൂടെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാനി റെഡിയാവും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാനി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കട്ടിക്കെടുക്കുന്നില്ല കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ചൂടാറിയ ശേഷം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.